പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടു, യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും, അതായത് ഒരു വാക്ക് പോലും സംസാരിക്കാൻ സ്വപ്ന തയ്യാറാകുന്നില്ല. മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ റോഷി? ഇനിയിപ്പോൾ ഒരു പ്രതികരണം പ്രതികരിക്കേണ്ടതില്ല എന്ന് സ്വപ്ന തീരുമാനിക്കുകയാണോ, അതോ പ്രതികരണം ഇനി പ്രതീക്ഷിക്കണോ? അപർണ നേരത്തെ രേഖയുമായി ജയിലിലെത്തി പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ സ്വപ്നയുടെ മാതാവ് പ്രഭാ സുരേഷ് കൃത്യമായി സ്വപ്ന പ്രതികരിക്കും ജയിൽ മോചനത്തിന് ശേഷം എന്ന് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ ഏറെ പ്രതീക്ഷയോടെ ഈ ജയിലിന് പുറത്ത് കാത്തിരുന്നത്. പക്ഷേ ഈ പ്രതികരണം ഒരുപക്ഷെ വീട്ടിലാകാനുള്ള സാധ്യതയും കാണിക്കളയാൻ കഴിയില്ല. കാരണം സ്വപ്ന സുരേഷ് ഇപ്പോൾ പുറത്തേക്കിറങ്ങി, അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും പുറത്തേക്കിറങ്ങി, ഇപ്പോൾ അവർ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉൾപ്പെടെയുള്ള വലിയ മാധ്യമ സംഘം സ്വപ്നയ്ക്ക് പിന്നാലെ അവരുടെ പ്രതികരണം തേടി പോകുന്നു. കാരണം സ്വപ്നയുടെ പ്രതികരണത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. അവരുടെ കേരള രാഷ്ട്രീയത്തെ കഴിഞ്ഞ ഒരു വർഷമായി പിടിച്ചുലച്ച ആരോപണങ്ങൾ വിവാദ നായികയാണ് സ്വപ്ന സുരേഷ്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പ്രധാനിയായ ശിവശങ്കരൻ ഉൾപ്പെടെയുള്ള ഉന്നതരുമായുള്ള സ്വപ്നയുടെ ബന്ധം പ്രതിപക്ഷമടക്കം വലിയ രാഷ്ട്രീയ ആയുധമാക്കി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായി കേന്ദ്ര ഏജൻസികൾ നിരന്തരം നടത്തിയ അന്വേഷണത്തിൽ ഇത്തരം ആരോപണങ്ങളൊന്നും തെളിഞ്ഞിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു തെളിവുകളും കേന്ദ്ര ഏജൻസികൾക്ക് കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും പ്രതിപക്ഷം ഇപ്പോഴും ഈ ആരോപണം ഉയർത്തുന്നു. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ കൊടുക്കാൻ സ്വപ്ന സുരേഷിന് മേൽ കേന്ദ്ര ഏജൻസികൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും സ്വർണ്ണക്കടത്തിന്റെ മുഖ്യ ആസൂത്രകനായ സ്വപ്ന സുരേഷിന് ഏറെ കാര്യങ്ങൾ അറിയാം, വലിയ രഹസ്യങ്ങൾ അറിയാം. ഈ രഹസ്യങ്ങളൊക്കെ പരസ്യമാക്കാൻ സ്വപ്ന തയ്യാറാകുമോ എന്ന് വ്യക്തതയില്ല. എങ്കിൽ പോലും സ്വപ്നയുടെ ഓരോ പ്രതികരണവും സ്വപ്ന പറയുന്ന ഓരോ വാക്കുകൾക്കും അതിലേറെ പ്രാധാന്യമുണ്ടെന്ന് രാഷ്ട്രീയ കേരളത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് സ്വപ്നയുടെ ജയിൽ മോചനവും അതിനുശേഷവുമുള്ള സ്വപ്നയുടെ പ്രതികരണത്തിനെ കാതോർത്തിരിക്കുന്നത്. ഒരു പക്ഷേ സ്വപ്ന അവരുടെ വീട്ടിലെത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം സ്വപ്ന പ്രതികരിക്കുമെന്ന ഉറപ്പാണ് സ്വപ്നയുടെ അമ്മ പ്രഭാ സുരേഷ് നേരത്തെ ജയിലിൽ രേഖകൾ സമർപ്പിച്ചതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് ജയിലിന് പുറത്താണോ അതോ സ്വപ്ന വീട്ടിലെത്തിയതിനു ശേഷം പിന്നീട് അഭിഭാഷകരുമായി ആലോചിച്ചാണോ എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നില്ല. പക്ഷേ സ്വപ്ന എന്തായാലും പ്രതികരിക്കും. ആദ്യ പ്രതികരണം ഇന്ന് തന്നെ സ്വപ്നയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപർണ തീർച്ചയായും ഇനി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സ്വപ്ന വീട്ടിലേക്ക് എത്തും. വീട്ടിൽ വെച്ച് അതായത് നിയമവിദഗ്ധരുമായി അവരുടെ അഭിഭാഷകരുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ ഇന്നുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ എന്തായാലും പുറത്തിറങ്ങുമ്പോൾ നിയമ അഭിഭാഷകർ ഇതിനോടകം തന്നെ ഉപദേശം നൽകിയിട്ടുണ്ടാകുമല്ലോ. എന്തൊക്കെയാണ് പുറത്തിറങ്ങുമ്പോൾ മാധ്യമങ്ങൾ ഉണ്ടാകും, മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും, ഇക്കാര്യങ്ങളൊക്കെ തന്നെയും പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇനി ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ടോ? ഇനിയൊരു ഉപദേശമൊക്കെ തേടിയതിന് ശേഷം എന്ന ഉപദേശമൊക്കെ തേടിയതിന് ശേഷം ഒരു വാർത്താസമ്മേളനം എന്ന രീതിയിലേക്കൊക്കെയാണോ? അപർണ ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. സ്വാഭാവികമായും ഒരുപക്ഷെ ജയിൽ മോചനം അതിനുശേഷം വീട്ടിലെത്തി അല്പസമയത്തിന് ശേഷം ഉള്ള പ്രതികരണമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അഭിഭാഷകരുടെ വിശദമായ ഒരു ഉപദേശങ്ങളൊന്നും സ്വപ്നയ്ക്ക് ജയിലിനകത്ത് ലഭിച്ചിട്ടുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ജയിൽ മോചന അത്തരത്തിലുള്ള ഒരു ഉപദേശം തേടാനുള്ള സാധ്യത. കാരണം ഇതിൽ യു എ പി എ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യു എ പി എ ആയിരുന്നു സ്വപ്നയ്ക്ക് പുറത്തിറങ്ങാൻ തടസ്സമായത്. ഈ യു എ പി എയിൽ സ്വപ്നയ്ക്ക് ജാമ്യം ലഭിച്ചെങ്കിലും പക്ഷേ സുപ്രീം കോടതിയെ അപ്പീലുമായി എൻ ഐ എ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ തീരുമാനം അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഈ അപ്പീലിലുള്ള നിർണായക തീരുമാനം എന്ന് പറയേണ്ടി വരും. അത് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഒരു പക്ഷേ അതിൽ ഈ ഹൈക്കോടതിയുടെ ഈ ജാമ്യം തള്ളാനുള്ള തീരുമാനമാണ് സുപ്രീം കോടതി എടുക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയാൽ വീണ്ടും സ്വപ്ന സുരേഷ് ജയിലിനകത്തേക്ക് തന്നെ പോകേണ്ടി വരും. അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ല. എങ്കിൽ പോലും കാര്യങ്ങൾ സ്വപ്ന പറയും എന്ന് പ്രഭാ സുരേഷിന്റെ വാക്കുകളാണ് ഇപ്പോൾ നമുക്ക് പ്രതീക്ഷയാകുന്നത്, സ്വപ്ന പ്രതികരിക്കുമെന്നുള്ള പ്രതീക്ഷയാകുന്നത്. പക്ഷേ അല്ല, ജയിലിനുള്ളിൽ വെച്ച് പോലും സംസ്ഥാന സർക്കാരിനെതിരെ പറയാൻ പ്രേരിപ്പിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ച പരാതി നൽകിയ ആളാണ് സ്വപ്ന സുരേഷ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയതിനു ശേഷം പ്രതികരിക്കില്ല എന്ന് കരുതേണ്ടതില്ലല്ലോ. പ്രതികരണം എന്തായാലും ഉണ്ടാകുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത്? തീർച്ചയായും പ്രതികരണം എന്തായാലും ഉണ്ടാകും എന്നുള്ള വിശ്വാസം. കാരണം പ്രഭാ സുരേഷ് ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് എന്ന് തന്നെ നമുക്ക് പറയാം മാധ്യമങ്ങളോട് കൃത്യമായി പറഞ്ഞു സ്വപ്ന സുരേഷ് പുറത്തിറങ്ങട്ടെ എന്നിട്ട് പ്രതികരിക്കാം. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷയോടെ തന്നെ സ്വപ്ന സുരേഷ് എന്റെ പ്രതികരണത്തിനായി കാതോർത്തിരിക്കുന്നത്. പക്ഷേ അത് വീട്ടിലാകാനുള്ള സാധ്യത, കാരണം കോടതി ശ്രമികളും ജയിലിന് പുറത്ത്
അവിടെ ഒരു പ്രതികരണം വേണ്ടെന്ന് ഒരു പക്ഷേ ജയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം അവിടെ ആൾക്കൂട്ടമുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് പുറമെ. ആ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത് ആ തരത്തിൽ വലിയ പ്രശ്നമുണ്ടാകും എന്നുള്ള ഒരു ആ തരത്തിലുള്ള ഒരു വിലയിരുത്തലാകാം. കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ആ ഒരു മുൻകരുതലിന്റെ ഭാഗമായിട്ടാകാം അവിടെ പ്രതികരിക്കേണ്ടെന്ന് ചിലപ്പോൾ നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ടാവുക. ആ കാര്യത്തിലും വ്യക്തതയില്ലെങ്കിൽ പോലും പ്രതികരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ഈ സ്വപ്ന സുരേഷിന്റെ പ്രതികരണത്തിനായി ഇപ്പോൾ പോകുന്നത്. ഏതായാലും എപ്പോൾ പ്രതികരിക്കും ഒന്നും വ്യക്തമല്ല, എന്ത് പ്രതികരിക്കും എന്ന് വ്യക്തമല്ല. അല്ല, മാധ്യമങ്ങൾ ജയിലിന് പുറത്തിറങ്ങുമ്പോൾ മാധ്യമങ്ങൾ തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ റോഷി? തീർച്ചയായും അപർണ, ആ ഒരു തിരക്കിൽ, വലിയ തോതിലുള്ള തിരക്കിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒന്നും പറയാതെയാണ് സ്വപ്നയും ഒപ്പം അമ്മയും സ്വപ്നയ്ക്ക് പോകാനായി വന്ന ശരി. റോഷിയുടെ ശബ്ദം വ്യക്തമാകേണ്ടതുണ്ട്. റോഷി ഉൾപ്പെടെ ഉള്ളവർ ഇപ്പോൾ സ്വപ്ന മാധ്യമപ്രവർത്തകർ സ്വപ്ന സുരേഷിന്റെ പ്രതികരണം തേടാനായി സ്വപ്നയുടെ വീട്ടിലേക്ക് നെയ്യാറ്റിൻകരയിലേക്ക് പോവുകയാണ് സ്വപ്ന എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വപ്നയുടെ അമ്മ പത്തരയോടുകൂടി എത്തി, രേഖകൾ നൽകി, പിന്നീട് 11:30 എത്തി. ഇപ്പോൾ സ്വപ്ന ജയിൽ മോചിതയായി നെയ്യാറ്റിൻകരയിലെ വീട്ടിലേക്ക് പോകുന്നു. മാധ്യമങ്ങൾ തുടർച്ചയായി ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സ്വപ്ന തയ്യാറായില്ല. പക്ഷേ വീട്ടിൽ വെച്ചുള്ള പ്രതികരണം സാധ്യമാകുമെന്നാണ്, വീട്ടിൽ വെച്ച് പ്രതികരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ കരുതുന്നത്. കാരണം രാവിലെ ജാമ്യരേഖകളുമായി സ്വപ്നയുടെ അമ്മ എത്തിയ സാഹചര്യത്തിൽ തന്നെ സ്വപ്നയുടെ അമ്മ പറഞ്ഞിരുന്നു സ്വപ്ന പുറത്തിറങ്ങട്ടെ, അതിനുശേഷം പ്രതികരിക്കാമെന്നായിരുന്നു സ്വപ്നയുടെ അമ്മ സ്വീകരിച്ചിരുന്ന നിലപാട്. എന്തായാലും ജയിൽ മോചനം 1.5 വർഷത്തിന് ശേഷം സ്വപ്ന സുരേഷിന്റെ ജയിൽ മോചനം സാധ്യമായിരിക്കുന്നു. അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് കേസിൽ 6 കേസുകളിൽ ജാമ്യം ലഭിച്ചതോടുകൂടിയാണ് സ്വപ്ന സുരേഷിന് ജയിൽ മോചനം സാധ്യമാകുന്നത്.